ബീങ് എ ലാലേട്ടൻ ഫാൻ ബോയ് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വലിയ മോമെന്റ് തന്നെയായിരുന്നു. പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി എന്റെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. ജോലി കഴിഞ്ഞിട്ടില്ലായിരുന്നു. 1.5 മണിക്കൂർ കണ്ട് ജോലിയുണ്ട്. ഇപ്പൊ സമീപം 3:30 5:30 ജോലി. ഞാൻ ചാടി ഇറങ്ങി, കട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഇറങ്ങി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂയോർക്ക് സിറ്റിയിൽ ലാലേട്ടൻ ആൻഡ് ടീം വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോ ലാലേട്ടനും പൃഥ്വിരാജും ഇന്ദ്രജിത്തും ടോബിനോയും എല്ലാരും ഉണ്ട്. അപ്പോ ലാലേട്ടനെ അടുത്ത് പോയി കണ്ട് സെൽഫി എടുക്കുക എന്നുള്ളത് എന്റെ ജീവിതാഭിലാഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്ര അടുത്ത് വന്നിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ വൻ നഷ്ടമല്ല. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് സ്റ്റാംഫോർഡാണ്, വേറെ സ്റ്റേറ്റിലാണ്, കണക്റ്റിക്കട്ട് എന്ന സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഞാൻ വച്ച് പിടിക്കുകയാണ്. അപ്പോ വീട്ടിൽ പോയിട്ട് റിയക്കും കാണണം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ ഭയങ്കര ഫാനാണ്. അപ്പോ ഇങ്ങാനും ഫോട്ടോ സെൽഫി എടുക്കാൻ പറ്റില്ല, ദൂരെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇറങ്ങുകയാണ്. ഞാൻ ഇപ്പൊ വച്ച് പിടിപ്പിക്കുകയാണ്. എത്താൻ പറ്റുമോ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഞങ്ങൾ ആക്ച്വലി എൻ്റെ കസിൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതിനകത്ത് അവരുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ടോവിനോടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ്ട്. അപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഷൂട്ടിംഗ് കിട്ടുന്നത്. ഇന്നലെ പൃഥ്വിരാജൊക്കെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഫോട്ടോ സ്റ്റോറി കണ്ടായിരുന്നു, പക്ഷെ എവിടെയാണെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇവർ ഇന്ന് ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത് എവിടെയാണെന്നുള്ള കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ ലെൻസിൽ കയറി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഇപ്പം നേരെ അങ്ങോട്ട് പോണതാണ്. അപ്പോൾ റൂസ്വെൽറ്റ് ഐലൻഡാണ് സ്ഥലത്തിൻ്റെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറാണ് ആക്ച്വലി. കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടടുത്ത് വരെ പോയായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 3:30 ഇനി വല്ല 5 മണിയൊക്കെ ആകുമ്പോൾ പാക്കപ്പ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും വച്ച് പിടിക്കാം. അവിടെ ചെന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെൽഫി ഓഫ് എ ലൈഫ് ടൈം ആയിരിക്കും എനിക്ക്, പിന്നെ ഹോപ്പ്ഫുള്ളി. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഐ ആം സോ എക്സൈറ്റഡ്. പറപ്പിച്ച് ഇവിടെ വന്നേക്കാണ്, ന്യൂയോർക്കിലെ ഡൂസൽഡ് ഐലൻഡ് വന്നേക്കാണ്. ലാലേട്ടനെ ചിലപ്പോൾ കാണാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് റിയനെയും പിക്ക് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് അത്രയും കട്ട സർപ്രൈസ്. ഞങ്ങൾ പരിചയമുള്ള ഒരാളെ കണ്ടു. ആൾ കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു പൃഥ്വിരാജനെ ലാലേട്ടനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ. ലാലേട്ടൻ ഇവിടെ ഇല്ല, ലാലേട്ടൻ ചിലപ്പോൾ വരികയ്ക്കും ഇവിടെ വെയിറ്റ് ചെയ്യുക. പക്ഷെ പൃഥ്വിരാജ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നടന്ന് 2 സ്റ്റെപ്പ് എടുത്തതേ വരുന്നു പറഞ്ഞു മിസ്റ്റർ സാക്ഷാൽ പൃഥ്വിരാജ്. അപ്പോൾ തന്നെ തളഞ്ഞെത്തിട്ട് സെൽഫി എടുത്തു. സോ ഹാപ്പി. ആളും അന്യ ചുള്ളരാണ്, നേരെ കാണുന്ന മീൻ സിനിമയെ കാണുന്നേക്കാളും ചുള്ളരാണ് നേരെ കാണുമ്പോൾ. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയേക്കാണ്. എക്സൈറ്റ്മെന്റ് കാരണം ഞങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ കുറെ വീഡിയോസ് പകർത്തിയിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ. ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 4:30 അവിടെ എത്തിയത്. 5 മണിയാകുമ്പോൾ ഈ റൂസ്വെൽറ്റ് ഐലൻഡ് ക്ലോസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം. അതിൻ്റെ ഒരു ടിപ്പിലുള്ള ഒരു സ്ഥലത്താണ്, നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. സോ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ചേച്ചി വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു അതെ ബാക്കിൽ ആൾക്കാർ വരുന്നുണ്ടെന്ന്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് സാക്ഷാത് പൃഥ്വിരാജിനെയാണ്. പൃഥ്വിരാജ് ഞങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തിരക്ക് പിടിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ രണ്ട് അസിസ്റ്റൻസ് ദേഷ്യപ്പെട്ടില്ല, ഞാൻ ഗൗരവത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പൊതുവേ പൃഥ്വിരാജ് കുറച്ച് ജാടകളെന്നുള്ള സെറ്റപ്പിലൊക്കെയാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഇത്ര അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഒരു സെൽഫി ചോദിക്കാണ്ട് പോകണം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കണ്ട് ക്യാമറയ്ക്ക് സെൽഫി എന്ന് വെച്ചു. അപ്പോൾ ഞാൻ എടുത്തോളൂ ഒന്ന് മീൻ ഒട്ടും ജാടുന്നുണ്ടായിരുന്നു, ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ആളാണ്. അടിപൊളി ഒരു പോസും ചെയ്തത് കാരണം കാണാൻ രക്ഷയില്ല. എൻ്റെ പൊന്നും നല്ല ഹൈറ്റും നല്ല ബോളിവുഡ് ലുക്കാണ്, പാൻ ഇന്ത്യൻ ലുക്കാണ് പൃഥ്വിരാജ്. അപ്പൊ അത് കണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് അപ്പൊ ഞങ്ങളെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഹൈ ആയി. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പിന്നെ എന്താണ് കുറച്ച് കിട്ടുകയും പിന്നെ ആഗ്രഹം കൊണ്ട് കൂടാണ്, പിന്നെ ലാലേട്ടനെ കാണണമല്ലോ. അതിന്റെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്ന് ഒരു സ്ഥലത്ത് വരെ എത്തിക്കഴിഞ്ഞപ്പോ ഒരു കുറച്ച് ഫാമിലി ആയിട്ട് ഒരു ഒരാൾ ഇങ്ങനെ കുറെ പേരുടെ ഇടയിൽ ഒരാൾ നടന്നു പോകുന്നു. അപ്പൊ സഞ്ജു ഇങ്ങനെ ഇങ്ങനെ ടാറ്റ വെച്ചു. മനസ്സിലായി പെരുമ്പാവരാണ്. അപ്പോ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് സെൽഫി എടുത്തോട്ടെ എന്ന് വെച്ചു. പുള്ളിക്കാരന് എന്താണ് അധികം സംസാരിക്കുന്നുണ്ടായില്ല ഫോർ സം റീസൺ. അത് കഴിഞ്ഞപ്പോ സെൽഫി എടുത്തോ സെൽഫി എടുത്തോളൂ എന്ന് വെച്ചു. അപ്പൊ ഞാൻ വന്നിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ലാഡും പൊളിക്കില്ലേ തവണ എന്ന് വെച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കി തന്നെ എന്ത് പൊളിക്കുന്ന കാര്യമാണ് ഇച്ചൊക്കെ പറയണേ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും നോക്കി. എന്നിട്ട് എന്തായാലും പുള്ളിക്കാരൻ നല്ല രീതിയിൽ ക്യാമറയിൽ നോക്കി ചിരിച്ച് ഫോട്ടോ എടുത്തു.
എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വച്ചു പിടിച്ചു അടുത്ത ആൾക്കാരെ കാണാനായിട്ട്. അത് മെയിനായിട്ട് പോകാം ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട്. എവിടെ പോയാൽ കല്യാണത്തെ കാണാൻ പറ്റുന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ലാലേട്ടനെ അന്വേഷിച്ച് ഞങ്ങൾ പിന്നെയും ആ സൈഡിലോട്ട് നടക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ന്യൂ ജേഴ്സിയിലും ന്യൂയോർക്കിലും പരിചയമുള്ള എല്ലാ ഫാമിലിയിലും ഫ്രണ്ട്സിനും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടനെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ഫൈനലി എൻ്റെ ചേട്ടൻ മെസ്സേജ് അയച്ചു, ഒരാളെ കോൾ ചെയ്യുക, പുള്ളിക്കാരനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ത്രൂ ചിലപ്പോൾ ലാലേട്ടനെ കാണാൻ പറ്റിയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഹോട്ടലിനകത്ത് അയച്ചിട്ടുണ്ട്, ഇവിടെ പാർക്കിങ്ങിലാത്ത ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വരെ എത്താറ് അഞ്ച് മിനിറ്റ് കൂടിയുള്ളൂ. മനോ ഇത് കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ് എക്സൈറ്റഡ് ഓഫ് മൈ ലൈഫ് ആയിരിക്കും അത്. ഞാൻ വെയിറ്റ്, ഞാൻ ഓടിപ്പോയെന്ന് പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ നടന്നു. ലാസ്റ്റ് ലാലേട്ടൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയത്. അവിടെ ചെന്ന് ഇതിന് വെയിറ്റ് ചെയ്തപ്പോൾ അവിടെ അവർ പറഞ്ഞു ഓർഗനൈസ്ഡ് ആയിട്ട് ലാലേട്ടൻ വന്ന് എല്ലാവരെയും കാണുന്നു. അപ്പം ഞങ്ങൾ എന്നിട്ട് വിചാരിക്കുന്നു ലാലേട്ടൻ സിനിമയ്ക്ക് പോണ വഴിക്ക് ഒരു ഒരു വീഡിയോ, ഒരു മിന്നൽ പോലൊരു വീഡിയോ എടുക്കണമെന്നേ ഞങ്ങളുടെ ആഗ്രഹമുള്ളൂ. അങ്ങനെ വന്ന് നിന്നു. അപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ ക്രൗഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞും കേട്ടോ, ഞങ്ങളെപ്പുറത്ത് പല ആൾക്കാരും അവിടെ വന്നുകൊണ്ടിരിക്കണം. ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാൻസിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളിക്കാരൻ ഓസ്റ്റിൻ ടെക്സസിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അവിടെ വന്നിങ്ങനെ ലാലേട്ടനെ കാണാൻ വേണ്ടി. അത്രയും വലിയ ഫാൻസാണ്. ചിന്തിച്ചു നോക്കി പുള്ളിക്കാരൻ എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇത്ര 4 മണിക്കൂർ ഫ്ലൈറ്റിൽ തമ്മിൽ ഇത്ര ക്യൂവിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് JFK എയർപോർട്ടിൽ നിന്ന് ഇത്രയും വണ്ടി ഓടിച്ച് സിറ്റിയിൽ വന്നിട്ട് പുള്ളിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ അവരൊക്കെ വെച്ചപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഒന്നുമില്ല. അപ്പോൾ അത് കേൾക്കും ഭയങ്കര ഒരു സെറ്റപ്പായിരുന്നു. അപ്പോൾ അത്ര വലിയ ഫാൻസൊക്കെ ഉണ്ടല്ലോ എന്ന് കേൾക്കും. എല്ലാവരും കട്ട ഫാൻസിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവര് എന്നിട്ട് പറഞ്ഞു ഓർഗനൈസ്ഡ് ആയിട്ട് നിക്കണം, ഫാമിലി ആയിട്ട് നിന്നാൽ അതിൽ ലാലേട്ടൻ ഫോട്ടോ എടുക്കുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒന്നും എടുക്കില്ല. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഞൊഴിഞ്ഞു ഒഴിഞ്ഞു ഫ്രണ്ടിലൊക്കെ പോയി നിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മലക്കോട്ടെ വാലിബൻ സിനിമയിലൊക്കെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള സുജിത്തിനെ കണ്ടു വെച്ച്. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണ പുള്ളിക്കാരി പരിചയപ്പെട്ടു. ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരുടെ അടുത്ത് പോയിട്ട് സെൽഫി കഴിച്ചു. ഞാൻ സുജിത്ത് അല്ല എന്ന് വെച്ചാൽ പുള്ളിനാണെന്ന് പറഞ്ഞു. അപ്പൊ മലക്കോട്ടെ വാലിബനൊക്കെ കോസ്റ്റ്യൂം വേറെ ലെവലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, താങ്ക് യു. പിന്നെ അതിന് മുമ്പ് നമ്മള് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ നിർമ്മൽ സഹദേവിനെ കണ്ടു. കാരണം മൂവി ഡയറക്ടർ മൺസൂൺ മാംഗോസ് പുള്ളിക്കാരൻ ഇവിടെ ഈ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടിട്ട് പ്രത്യേകം അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഡി ആയിട്ടാണ് വർക്ക് ചെയ്യണത്. പുള്ളിക്കാരൻ കണ്ടു. പുള്ളിക്കാരനും കട്ട സീറ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഫാനാണ്, ഞങ്ങൾ ഇതിനു മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ എന്നൊക്കെ പറഞ്ഞു. ഓഡിയൻസ് സോറി മെസ്സേജ് അയക്കട്ടെ, എന്തായാലും റിപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സീറ്റ് ആയിട്ടൊക്കെ സംസാരിച്ചു. പുള്ളിക്കാരൻ ആനയ്ക്ക് ആനയുടെ വില അറിയില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഞങ്ങൾ ഫാനാന്ന് പറഞ്ഞു. എൻ്റെ ഫാനാന്ന് വെച്ചു അതുകൊണ്ട് ഞങ്ങൾ ഫാനാണെന്നൊക്കെ പറഞ്ഞു. സഞ്ജുവിന് ആ ഒരു ജോൺ സിനിമകളൊക്കെ ഇഷ്ടമാണ്. സഞ്ജു വേണത്തിന്റെ കളർ ടോണും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ ഇങ്ങനെ സാക്ഷാൽ നമ്മുടെ ദ മാനിനെ വെയിറ്റ് ചെയ്തതിനെ നിൽക്കണം. അപ്പൊ തന്നെ സൈഡിൽ നിന്ന് ശബ്ദം ഇങ്ങനെ പൊങ്ങണേ. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ലാലേട്ടൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ കാണുക ചാൻസ് ഉണ്ടെന്ന് അറിയാതെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ശ്വാസം അവിടെ ടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വായക്കാകെ ഡ്രൈ ആയിപ്പോയി. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാനിങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കണം. പൂരപ്പുറവില് ആനെ സ്നേഹി ആനെ കണ്ട പോലെ ഇങ്ങനെ വായും പൊളിച്ചിരിക്കണേ. ഒരു സെക്കൻഡ് നിൽക്കണം. അപ്പോഴും ക്യൂ ക്യൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം കയറാൻ അപ്പോൾ റീ എന്തായാലും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് കാണാൻ കേട്ടാൽ കുറച്ച് ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്ത് മാറി നിന്നിട്ട് ആരും ഇങ്ങനെ നോക്കിണ്ടിരിക്കണം. നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഒരു 50-60 പേരെങ്കിലും അവിടെ ഈ ന്യൂസ് അറിഞ്ഞു വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ അവിടെ വന്ന് നിന്നു. എന്നിട്ടൊരു ഫോട്ടോഗ്രാഫറിന് ക്യാമറ എടുത്തിട്ട് പറഞ്ഞു എല്ലാവരും ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു.
അദ്ദേഹം അവിടെ നിന്ന് 25 മിനിറ്റോളം അത് ബാക്ക്ഗ്രൗണ്ടിൽ ആളുകൾക്കാണെങ്കിൽ ജസ്റ്റ് മാറി നിൽക്കാൻ ഭയങ്കര സീറ്റ് ആയിട്ട് സാധാരണ മനുഷ്യൻ നിൽക്കണം സെലിബ്രിറ്റിമാരുടെ ഒരു ഒരു ആരും ഉണ്ടായിരുന്നില്ലടാ ആർക്കൊരു അംഗീകാരമുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് മാറി ഞാൻ ദൂരെ നിന്നിങ്ങനെ വയലിൽ വെള്ളമൊക്കെ പറ്റി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. രണ്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കണം, ഒരടുത്ത് ചെന്ന് ഇവര് എന്തെങ്കിലും ഹലോ ഹായ് എന്ന് പറയണം അല്ലെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നോക്കുമ്പോൾ ആ ക്രൗഡ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്താ പറയുക ഓരോ ആൾക്കാരെയും പുള്ളിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ ഹായ് ചിരിക്കും, ചില ആൾക്കാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. അവിടെ നിന്ന് പുള്ളിക്കാരൻ ഒരു 25 മിനിറ്റോളം ഒരു പരാതിയില്ല, ഒന്നുമില്ല, അഹങ്കാരം ഇല്ലാത്ത രീതിയിൽ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ആൾക്കാരൊക്കെ വൺ ബൈ വൺ ആയിട്ട് നിൽക്കും. ഫോട്ടോ എടുക്കാം, ചില ആൾക്കാരും രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ എടുത്തോളൂ എന്നറിയാം. ഞാൻ അവിടെ തന്നെ നിന്ന് ഫോട്ടോ എടുത്ത്. നമ്മളിപ്പോൾ വിചാരിക്കും 30-40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു മെഗാ സ്റ്റാർ ഒക്കെ ആണല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ വന്ന് നിന്നൊന്നല്ല പുള്ളിക്കാരൻ, അവിടെ ഫാൻസ് വന്ന് നിന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഹോട്ടൽ റൂമിൽ സേഫ് ആയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പുള്ളിക്കാരൻ ഒരു ആവശ്യമില്ലല്ലോ താഴെ ഇറങ്ങി വന്ന തണുപ്പത്ത് ഇറങ്ങി വന്ന് ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാരൻ അതിന് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്ന് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ ഊഴ ഇങ്ങനെ എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ പയ്യെ അടുത്തേക്ക് തന്നെ ചെല്ലണം. ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ചാൻസ് കിട്ടി. അപ്പോൾ തന്നെ ഞാൻ പയ്യെ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ലാരറ്റിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കയറി ചെന്നു ചേർന്നിട്ട് അപ്പോൾ എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോ ഞാൻ ഫോട്ടോ കാണിച്ചു, ഇതാണ് ആ ഫോട്ടോ. ഫോട്ടോ കാണുമ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാനിങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ട് പണ്ട് സ്കൂളിലെ പിള്ളേരെ നിർത്തി ഫോട്ടോ എടുക്കണ പോലെയാണ് എൻ്റെ എക്സ്പ്രഷൻ എന്ന്. ആ ആ ഫോട്ടോ വരണ വഴി മൊത്തം വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, പക്ഷെ എല്ലാരോടും അയച്ചു കൊടുത്ത് എല്ലാവർക്കും അയച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ വണ്ടി വണ്ടി ടെൻഷൻ ഇങ്ങനെ നിന്ന് എല്ലാരും മറ്റേ സിനിമയില് ശ്രീനിവാസനും പറഞ്ഞു നിന്ന് ഫോട്ടോകളും ഇങ്ങനെ നിന്നൊരു ഒരു ലാറ്ററിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ലാറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ലാറ്ററെ ഭയങ്കര ഒരു ഫാനാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരനും ലാറ്ററിൻ്റെ ചെയ്തു ഓക്കെ മനെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തലയാട്ടി തലയാട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തന്നെ വീണ്ടും അമ്മയുടെയും റിയയുടെയും കൂടെ ബാക്കിൽ ഞാൻ വീണ്ടും പോയി. ഞാൻ ആദ്യം കുറച്ച് ഫ്രണ്ടോട് കയറി നിന്നായിരുന്നു, എനിക്ക് സെപ്പറേറ്റ് സെൽഫി ആണ് എടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞിട്ട് അവരുടെ ഫ്രണ്ടിലോട്ട് കയറി. അപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ടിൽ വീണ്ടും ആൾക്കാരുണ്ട്, ഓൾമോസ്റ്റ് 90% കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ നിന്ന് ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞിട്ടും ആൾക്കാരുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് എല്ലാവരും ഫാമിലിയോട് കൂടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒന്നുമില്ല, സന്തോഷമായിട്ട് ചിരിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ ഞങ്ങളുടെ അടുത്ത് കയറുന്ന കുശലൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് അമ്മയും റിയ എല്ലാവരുടെ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും സൈഡിലോട്ടും എല്ലാവരുടെ റൈറ്റ് സൈഡിൽ ഒരു സ്ഥലത്തോട്ടായി പോയി. ലാരറ്റം അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കും, ഇപ്പുറത്തേക്ക് വന്ന് നിൽക്കും. കറക്റ്റ് ലാരറ്റം സ്റ്റൈലിൽ തന്നെ ക്യൂട്ടായിട്ട് നിന്ന്. അപ്പോൾ പുള്ളിക്കാൻ കറക്റ്റ് ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തു തന്നു. പുള്ളിക്കാരൻ നടക്കുകയും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെല്ലാവരും ബാക്കി രണ്ട് സൈഡിലോട്ട് നല്ല രീതിയിൽ കറക്റ്റ് ഈവണാക്കി ഇനി എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടിപൊളിയായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. ഓക്കെ അത് ഭയങ്കര ക്യൂട്ടാണ്. അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഭയങ്കര സീറ്റായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇക്കുവിനെ അറിയാം മലക്കോട്ടെ വാലിപനാണെന്ന് അറിയാം. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അതാണ് ആ നിൽക്കുന്ന മലക്കോട്ടെ വാലിപനെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നോക്കണക്കണായിരുന്നു എന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ പറഞ്ഞത് ഡാഡിയും മലക്കോട്ടെ വാലിപനും കൂടി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അതപ്പോ ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. റിയക്ക് എന്തായിരുന്നു ലാരറ്ററിനെ കണ്ടപ്പോ പെട്ടെന്ന് തോന്നിയ ഫീലിങ്സ് ഒക്കെ? എനിക്ക് എനിക്ക് ഇങ്ങനെ ലാരറ്ററിനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആദ്യം എനിക്ക് സ്റ്റക്ക് ആവാനുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ചില ആൾക്കാർ പറയും സിനിമയിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ആ ഒരു ബിൽഡപ്പ് ഒന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെ നന്നില്ല, സിനിമയെ കാണുന്നേക്കാളും കിടക്കാനാണ് പുള്ളിക്കാരൻ നിൽക്കുമ്പോൾ. കാരണം നിൽക്കുമ്പോൾ തന്നെ ഒരു ഭീകര ഒരു ഓറ ഇങ്ങനെ ചുറ്റും തന്നെ ഒരു സ്പ്രെഡ് ചെയ്യണം, അത് ഫീൽ ചെയ്യും, ഹാപ്പിനെസ് സ്പ്രെഡാണ്. ആൾക്കാരെ മൊത്തം എക്സൈറ്റ്മെൻ്റ് കാരണം തന്നെയാണ് ഓഫ് കോഴ്സ് സൂപ്പർ സ്റ്റാർ നിൽക്കുകയാണ്. പുള്ളിക്കാരനെ നിന്നോട്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ എനിക്ക് ജയ് വിളിക്കണം എന്ന് തോന്നി. അവള് നിക്കണ ആകെ 19 ആൾക്കാരും മൊത്തം അവളെങ്കിൽ ആകെ ചമ്മലേ അങ്ങനെയൊക്കെ ചെയ്യലെന്നൊക്കെ പറഞ്ഞു. തോന്നൊക്കെ ചെയ്യലെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ചെന്നാലും മലയാളി സിംഗിനാന്ന് പറഞ്ഞു. വേറെ കുറെ അവിടെ ടീമിന്റെ സെറ്റിൽ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞു. പുള്ളിക്കാരൻ ആക്കുമ്പോൾ ഓക്കെ ബൈ എന്നുണ്ട്. ഞങ്ങളുടെ കുറച്ച് ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ ത്രൂ ആണ് ഞാനൊക്കെ കാണാൻ ചാൻസൊക്കെ. അപ്പോൾ അവരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു. അപ്പോൾ ഒരുപാട് പേര് അതിലൂടെ ലാറ്ററിൻ ഫാൻസിൻ്റെ പരിചയമുള്ള കുറേ പേരെ ഞങ്ങൾക്ക് അതിൽ കൂടെ പരിചയപ്പെടാൻ പറ്റി. അവിടെ നിന്ന് നിൽക്കാൻ ആ ടോവിനോടെ കാര്യം പറയാൻ പറഞ്ഞു. ടോവിനോ ഭയങ്കര കോമഡി ആയിരുന്നു. ടോവിനോ വന്നപ്പോഴാണ് ക്രൗഡ് ബിൽഡായത്. ക്രൗഡ് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഓരോ സ്ഥലത്ത് കിടക്കുകയായിരുന്നു.
ടോവിന വന്നപ്പോഴേക്കും ആൾക്കാർ മൊത്തം പുള്ളിക്കാരനെ മൊത്തം എന്തോ കുറെ കാലമായിട്ട് പരിചയമുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത്. വരുമ്പോ തന്നെ ഇങ്ങനെ പറ്റില്ല എല്ലാവർക്കും എല്ലാവരും ഫോട്ടോ എനിക്ക് എല്ലാവർക്കും $10,000 വെച്ച് നല്ല ഫോട്ടോ എടുക്കുള്ളൂ ക്യാഷ്വൽ കോമഡി ഒക്കെ അടിച്ച് പിന്നെ എല്ലാവരുടെ അടുത്തും വിളിക്കാൻ ഇതുപോലെ തന്നെ സമയം ഇല്ലാഞ്ഞിട്ടും വിളിക്കാൻ അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും പറ്റുന്ന രീതി പോലെ എല്ലാവരുടെ ഫോട്ടോ എടുത്ത് പിന്നെ എന്റെ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവ് അങ്ങനെ എല്ലാ സെറ്റിലും എംപുരാനുള്ള ഒരു അമ്മയ്ക്കും ഫോട്ടോ ഭയങ്കര ആഗ്രഹം ഇന്ദ്രിയത്തിന്റെ അമ്മ ഇന്ദ്രിയത്തിന്റെ അടുത്ത് ഫോട്ടോ എടുത്ത് ഞാൻ പറഞ്ഞു അമ്മ ഇന്ദ്രിയത്തിന് വലിയ ഫാനാണ് അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഗുഡ് ലക്ക് ഗോവർദ്ധൻ എന്ന് പറഞ്ഞു ഓ ഓക്കെ അവിടെ നിന്ന് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കൊറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു ആരും അവിടെ ഒരു ബിഗ് സെറ്റ് ഓഫ് പഴംപൊരി ഉണ്ടെന്നൊക്കെയാണ് കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മൊത്തം പഴംപൊരി വിതരണം പരിപാടികളൊക്കെ ആയിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു പലരും പലരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നു എടുത്തു കൊടുത്ത ഫോട്ടോസ് എല്ലാരും അങ്ങോട്ട് ഷെയർ ചെയ്യണം അങ്ങനെ ഒരു ഒരു കമ്മ്യൂണിറ്റി തന്നെ അവിടെ ബിൽഡ് ചെയ്തുണ്ടായിട്ടുണ്ട്. സഞ്ജു പറഞ്ഞ പോലെ ഇന്ന് രാവിലെ നേരിട്ട് നമ്മൾ വിചാരിച്ചു ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി എന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാനുള്ള ഒരു സമയം കൂടി കിട്ടിയിട്ടില്ല ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അത്രക്ക് എക്സൈറ്റഡ് ആണ് സഞ്ജു. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുമ്പോൾ കാണുന്നേക്കാളും എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് സഞ്ജുവിന്റെ ഹാപ്പിനെസ് കാണാനായിട്ട്. അപ്പൊ എന്താ പറയുക സഞ്ജു മിക്കി മൗസിനെ കണ്ടിട്ട് കാര്യങ്ങളാണ് അപ്പൊ ലാലേട്ടനെ കാണുമ്പോ എന്തായിരിക്കും എന്നായിരുന്നു എന്റെ വിചാരം. ഇമോഷൻലെസ് ആയിരുന്നു എനിക്ക് ഞാൻ കൈൻഡ് ഓഫ് ഓസ്ട്രക്ക് ആയപ്പോ എനിക്ക് പറയാൻ വാക്കുകളായിരുന്നു. എന്റെ നാക്ക് വരണ്ടു പോയി ഞാൻ ആകെ സ്റ്റക്ക് ആയിട്ടിരിക്കാൻ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരപ്പറമ്പിൽ ആനയെ നോക്കുന്ന പോലെ തന്നെ ഞാൻ മാറി അവിടെയൊക്കെ പോയി എന്നിട്ട് ലാരറ്റർ തന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ചുമ ഫോട്ടോ എടുത്തിട്ടിരിക്കണം പക്ഷേ അതിൻ്റെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്ന ലുക്കാണല്ലോ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കാണുന്നത് നമ്മൾ മംഗലശ്ശേരി നീരാണ്ടനെ നരസിംഹത്തിലെ ആൾക്കാരെ ഒക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ ഒരു 1000 ഓർമ്മകളാണ് ഇങ്ങനെ ഫ്ലഡ് ചെയ്ത് വന്നത്. അത് ചെറുപ്പം മുതൽ കാണാൻ ഒരു ഫിയറാണല്ലോ. അപ്പോൾ എന്തായാലും ബീയിങ് എ ലാലേട്ടൻ ഫാൻ ബോയ് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വലിയ മൊമെൻ്റ് തന്നെയായിരുന്നു ഇന്നത്തെ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണം ഞാൻ ഇന്ന് ഇപ്പോൾ ഫോട്ടോ എടുത്ത് വന്നിട്ട് ഓൾമോസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഞാൻ എത്ര തവണ ഫോട്ടോ എടുത്ത് നോക്കി എനിക്ക് തന്നെ അറിയണ്ട. എനിക്ക് അറിയാവുന്ന ഗ്രൂപ്പിനെ ഷെയർ ചെയ്തിട്ട് ഇടയ്ക്കാണ് അത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു സഞ്ജു. ഫോൺ ഞങ്ങളിപ്പോ എല്ലാവരെയും മാറ്റി വെക്കേണ്ട വരുവാണ് അങ്ങനെ അമ്മ അവിടെ നോക്കിയിരിക്കുക ഗ്രൂപ്പിലും ഫോട്ടോ ഷെയർ ചെയ്ത് മാറ്റി ഇതെങ്ങനെ പറ്റി ഇതെങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നാളെ വീണ്ടും ഫോൺ കാണാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നാളെ ലീവ് എടുത്ത് പോയി പോയി കാണണമെന്നുണ്ട്. മനസ്സിൻ്റെ ലൈഫാണല്ലോ മനസ്സിൻ്റെ ലൈഫ് ടൈമാണല്ലോ എന്തായാലും പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ബീങ് എ ലാലേട്ടൻ ഫാൻ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻ്റ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ലാലേട്ടൻ ജയ് വിളിച്ച് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യൂ ആൻഡ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പിന്നെയും അടുത്തയച്ച് വരുന്നതായിരിക്കും. സി യാ ബൈ.